Hi friends, Namaskaram, I am Jomi. Today we are going to talk about XRM MALLU vlog. Our YouTube channel is welcome. I am going to talk about Wayanad, Malabar Motors. This used car showroom is available. We are going to Malabar Motors used car showroom in Rangam, Ajnas. Ajnas, XRM MALLU vlog on YouTube channel. Thanks. Ajnas, I am in this showroom. Like you are going to Jeep, goods, and goods. ഒത്തിരി വണ്ടികളാണ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നതെന്ന് പറയാമോ? നമ്മൾ പ്രതിച്ചാൽ എല്ലാതരം വണ്ടികളും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യാറുണ്ട്. ഗുഡ്സ് ആയിക്കോട്ടെ, ജീപ്പ് ഐറ്റംസുകൾ ആയിക്കോട്ടെ, ഫാൻസി വണ്ടി, സെഡാൻ ടൈപ്പ്, എക്സ്യുവി, അങ്ങനെ എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ? ഫൈനാൻസ് എന്ന് വെച്ചാൽ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് പുറത്തേക്ക്. ഇപ്പോൾ സുന്ദരം, ഇൻഡസ് ബാങ്ക്, ശ്രീരാം, പിന്നെ അങ്ങനെ ചോള, അങ്ങനെ കുറെ ഫൈനാൻസ് ഉണ്ടല്ലോ, അവരായിട്ട് നമ്മൾ ചെറിയ ഇതായിട്ട് ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ. കോട്ടയം, ട്രിവാൻഡ്രം, മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ ഇവിടെ റേറ്റ് കൂടുതലാണോ അതോ കുറവായിരിക്കുമോ? നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്ത് പറയുവാണെങ്കിൽ. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി എന്ന് വെച്ചാൽ ഫ്ലഡ് എഫക്റ്റ് കാര്യങ്ങൾ, സർവീസ്, റെക്കോർഡ്, റീപ്ലേസ്മെന്റ് കാര്യം എല്ലാം നോക്കിയിട്ട് നമ്മളിവിടെ വണ്ടി എടുക്കുന്നത്. അതെ, അതൊക്കെ വെച്ച് ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു കൂടുതൽ ഇവിടെ ഉണ്ടാവും. ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, വില കൂടുതലാണെന്നാണ് പറയുന്നത് അല്ലെ? അതായത് വയനാടുകാരെ സംബന്ധിച്ച് വലിയ കൂടുതലില്ല എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളെല്ലാം ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫ്ലഡ് അങ്ങനത്തെ ഇതുവരെ ഒരു വണ്ടി ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല. സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഫുൾ പ്രതീക്ഷിച്ച് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് അല്ലെ? അങ്ങനെയാണ് വാഹനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇത് 2012 മോഡല് അൾട്ടോ LXi ഓപ്ഷൻ വണ്ടിയാണ്. പഴയ മോഡലാണ് അൾട്ടോ. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 10-75% ടയർ പഠിച്ചിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80,000 kilometers ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ? ഫസ്റ്റ് ഓണറാണ്. KL12 തന്നെ ഫസ്റ്റ് RC വണ്ടിയാണ്. ഓക്കെ, എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നു? നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 രൂപയാണ്. 2 ലക്ഷം രൂപ അല്ലേ? ആ, 2 ലക്ഷം രൂപ. ഇത് 2014 മോഡൽ റിറ്റ്സ് VXi ഓപ്ഷനാണ്. പെട്രോൾ ഫ്യൂവലാണ് വണ്ടി. ഇപ്പോൾ ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 100% തന്നെ ടയർ നമുക്ക് ഫുള്ള് പറയാം. ഇത് VXi ഓപ്ഷനാണ്. ഇതിൻ്റെ ഉൾഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ 80,000 kilometers ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ സെക്കൻഡ് ഓണറാണ് പിന്നെ പെട്രോൾ വേർഷൻ VXi ഓപ്ഷനാണ് വണ്ടി. പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും? ഇത് ഒരു ആവറേജ് ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കുന്ന വണ്ടിയാണ്. എത്ര രൂപ വില ചോദിക്കുന്നു? ഇത് 3,65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. ഇത് 2012 മോഡല് റിനോൾട്ട് ഡസ്റ്റർ 85 ഓപ്ഷനാണ്. RXL എന്ന് പറയൂ. ഇതിന് മൈലേജ് എത്ര ഉണ്ടാവും? ഇത് മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടുന്നുണ്ട്. 18-15. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് ഇപ്പോൾ 90 kilometers ഓടിയിട്ടുണ്ട്. ഫ്യൂവല് ഡീസൽ ഫ്യൂവലാണ് വണ്ടി. ഇതിപ്പോൾ വരുന്നത് RXL. ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലേ? ആ, ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി വരുന്ന ടച്ച് സ്ക്രീൻ ഒക്കെ ആണ്. ഇത് എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ? ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 430,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ആ, നെഗോഷ്യബിൾ ആണ്. നല്ല ഡിക്കി സൗകര്യം ഒക്കെ ഉള്ള വണ്ടിയാണല്ലേ? അതെ അതെ. ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് VDI ഓപ്ഷനാണ്. ഡീസൽ വേർഷനാണ്. സിംഗിൾ ഓണർ. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 91 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട്. അതെ അല്ലേ? എത്ര മൈലേജ് കിട്ടും? ഇത് 20 കമ്പനി പറയുന്നത്. ഡീസൽ വണ്ടിയാണ്. നിങ്ങൾ എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? ഇത് 5,25,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വില. 5,25,000. ഈ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? അതെ, നെഗോഷ്യബിൾ. ഇത് 2018 മോഡൽ, ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. VXi ആണ് ഓപ്ഷന്.
ഇതിൻ്റെ ടയർ ബാഗുകൾ നോക്കുകയാണെങ്കിൽ നാല് ടയറും പുതിയത് തന്നെ പറയാം, 100% ടയറാണ്. സിംഗിൾ ഓണറാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. 40,000 kilometers വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. പെട്രോളാണ് വണ്ടി വേർഷൻ, വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ പാർട്ടി ചെയ്തതാണ്. എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 585,000 രൂപയാണ്. മൈലേജ് എത്ര കിട്ടും? ഇതിൽ മൈലേജ് കമ്പനി 20 ഒക്കെയാണ് പറയുന്നത്. ഒരു 17-18 ഒക്കെ കമ്പനി പിന്നെ ഇപ്പോൾ അവറേജ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇത് 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VDI ഓപ്ഷനാണ്. ഡീസലാണ് വണ്ടി. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ടയർ പുതിയത് തന്നെ പറയാം നമുക്ക്, 100% ടയർ ഉണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, ഡീസലാണ് വേർഷൻ. സീറ്റ് വെയർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ്. കിലോമീറ്റർ ജെനുവിന് 80,000 kilometers ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നു? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 480,000 രൂപയാണ്. 480,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ആ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് 2012 മോഡൽ നാനോ സ്റ്റാൻഡേർഡാണ് വണ്ടി. ഓർഡിനറി ടയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 19% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കിലോമീറ്റർ റീഡിങ്ങൾ നോക്കുവാണെങ്കിൽ 40 ചില്ലറ കിലോമീറ്ററാകെ ഓടിയിട്ടുള്ളൂ. പെട്രോളാണ് വണ്ടി. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചാൽ 50,000 രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില. ഈ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും? ഇത് മൈലേജ് 20-20 മുകളിലൊക്കെ കിട്ടുന്ന മൈലേജ് ഉണ്ട്. കമ്പനി 24-22 ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത്. 20 കിട്ടും. ഇത് 2010 മോഡൽ വാഗനർ LXI ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 90% ടയറും ഫുള്ള് ആണ്. ഇതിൻ്റെ നമ്മൾ കിലോമീറ്റർ റീഡിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ 120,000 kilometers ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. വാഗണറിനൊക്കെ മൈലേജ് എത്രയുണ്ട്? വാഗണർ കമ്പനി 20 ഒക്കെ പറയുന്നത്. ഒരു 17-18 ഒക്കെ അവറേജ് കിട്ടും. പുതിയ മോഡൽ വണ്ടിയാണ്. 2010 തന്നെ പുതിയ ഇറങ്ങിയ 15 വർഷങ്ങളിൽ ഇറങ്ങിയ പുതിയ മോഡൽ വണ്ടി. എത്ര രൂപയാണ് നിങ്ങൾ വില ചോദിക്കുന്നത്? ഇതിന് 200,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. 200,000 അല്ലേ? അതെ. ഇത് 2011 മോഡല് സ്വിഫ്റ്റ് VDI ഡീസൽ വേർഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ് വണ്ടി ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 4 പുതിയത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ടയറാണ്. ഇത് കിലോമീറ്റർ എന്ന് വെച്ചാൽ 140,000 kilometers ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ് വണ്ടി ഉള്ളത്. ഇപ്പോൾ ഡീസൽ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി മാരുതിൻ്റെ സർവീസ് ആയിട്ട് റെക്കോർഡുള്ള വണ്ടിയാണ്. മൈലേജ് എത്ര കിട്ടും വണ്ടിക്ക്? മൈലേജ് 20 ഒക്കെ കിട്ടുന്നുണ്ട്. എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നു? നമ്മൾ 310,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. 310,000? അതെ അതെ. 2011 മോഡൽ സ്വിഫ്റ്റ് VDI. ഓക്കെ. ഇത് 2013 മോഡൽ വാഗനറിൻ്റെ സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. VXI ഓപ്ഷൻ വണ്ടിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വാഗനറായിട്ട് പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ 100,000 രൂപേൻ്റെ മോഡൽ കൂടുതലുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ 4 പുതിയ ടയർ തന്നെ നമ്മൾ വാങ്ങിയിട്ടതാണ്. ഇപ്പോൾ ഇത് കിലോമീറ്റർ റൈഡിങ്ങിൽ നോക്കുവാണെങ്കിൽ 70,000 kilometers ഓടിയിട്ടുണ്ട്. സീറ്റ് വെയർ കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നുണ്ട്. LCD റിവേഴ്സ് ക്യാമറ അഡീഷണൽ ഫിറ്റിങ്സ് ഉണ്ട്. ഇതിൽ എയർ ബാഗ് ABS അഡീഷണൽ കമ്പനി വരുന്ന വണ്ടിയാണിത്. എത്ര രൂപയാണ് നിങ്ങൾ വില പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 365,000 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കൂടുതൽ വാഹനങ്ങൾ പരിചയപ്പെട്ടു പോകാം.
ഇത് 2015 മോഡൽ അൾട്ടോ 800 എൽ എക്സ് ഐ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ വേഷം വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 10-75% തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ റീഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 100,000 kilometers ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ അല്ലേ? ആ സെക്കൻഡ് ആർ സി ആണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നത്? ഇത് 220,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. മൈലേജ് ഒക്കെ എത്ര കിട്ടുമായിരിക്കും? മൈലേജ് 20 ഒക്കെ കിട്ടുന്നത്. ഇത് 2018 മോഡല് മാരുതി ഈക്കോ എ സി വണ്ടിയാണ്. ഇത് 5 seat ആണ് വണ്ടി. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 100% തന്നെ ടയർ നമുക്ക് 4 full എന്ന് തന്നെ പറയാം. ഇതിൻ്റെ കിലോമീറ്റർ റീഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ 40,000 kilometers ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയുള്ള വണ്ടിയാണ്. എ സി വണ്ടിയാണ്, 5 seat വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? ആ സിംഗിൾ ആർ സി ആണ്. ഈ എ സി വണ്ടി വരുമ്പോൾ 5 seat അല്ലേ വരുള്ളൂ? ആ എ സി 5 seat മാത്രമേ ഈക്കോയിൽ വന്നിട്ടുള്ളൂ. എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്? ഇത് 365,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. സർവീസ് റെക്കോർഡുള്ള വണ്ടിയല്ലേ? സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് 2007 മോഡല് സ്വിഫ്റ്റ് വി എക്സ് ഐ വണ്ടിയാണ്. ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയറും ഫുള്ള് തന്നെ നമുക്ക് പറയാൻ പറ്റിയ രീതിയിലാണ് 4 tire ഉള്ളത്. ഇത് വി എക്സ് ഐ ഓപ്ഷനിൽ പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 140,000 kilometers കറക്റ്റ് സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര രൂപ വില പ്രതീക്ഷിക്കുന്നു? ഇത് നമ്മൾ 175,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. 175,000. ഈ പ്രൈസിന് ലോൺ ലഭ്യമാണോ? ലോൺ നോക്കുകയാണെങ്കിൽ സേർട്ട് ഫൈനാൻസിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പെട്രോൾ ആണല്ലേ? ആ പെട്രോൾ വേഷം വണ്ടിയാണ്. ഇത് നമ്മൾ ഗുഡ്സ് വണ്ടി ചെറുതായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് 2013 മോഡല് ടാറ്റ സൂപ്പറൈസ് വണ്ടിയാണ്. ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2021 7 months വരെ പേപ്പറൊക്കെ ഉണ്ട്. ഓക്കെ, എത്ര രൂപയാണ് നിങ്ങൾ വില പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്ന വില 180,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. ഓക്കെ, അപ്പുറത്തോ? ഇത് 2013 മോഡല് ആപ്പ ഗുഡ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 2021 2 months വരെ പേപ്പറൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 115,000 രൂപയാണ്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എക്സ് ആർ എം മല്ലു ബ്ലോഗിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.